ഗുഡ് മോർണിംഗ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് അതിനു മുന്നേ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ബോട്ടണിയെ സുവോളജിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ബയോളജിയിൽ ടോട്ടൽ 22 ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അതിൽ 11 ഫ്രം ബോട്ടണി ആൻഡ് 11 ഫ്രം സുവോളജി ആണ് ഓക്കെ അപ്പം ഇതുവരെ പഠിച്ച പോലെ അല്ല ബയോളജി കുറച്ചും കൂടെ വാസ്റ്റ് ആണ് रेगुलर फॉलो श्रमिक मार्क स्कोर ओके अब पढ़ी बॉटनी चैप्टर बायोलॉजिकल क्लासिफिकेशन सो बिफोर दैट टर्म्स परिचय इंट्रोडक्टरी पोर्शन या मेन सो टर्म्स वृत्ति चैप्टर चैप्टर पची चैप्टर पढ़ कुछ टर्म्स नोक अंदर बॉटनी एलोजी बॉटनी इज द स्टडी ऑफ प्लांट्स प्लांट्स स्टडी बॉटनी सुवोलॉजी स्टडी ऑफ एनिमल्स ओके सो लेट्स स्टार्ट नमक आदि कुछ टर्म्स नोक ओके आदि सेल जीवन बेसिक यूनिट सो सेल जीवन पाड़ू मनसो सो और बिल्डिंग बेसिक यूनिट अल अल बिल्डिंग वीडे जस्ट लाइक दैट एवरी ऑर्गेनिज्म जीवन व्यक्ति अलगर ऑर्गानिज्ञ प्लांट्स आईकोटे एनिमल्स आईकोटे अस्थान घटक द बेसिक यूनिट सेल ओके सो सेलिन कुरे पार्ट्स क्लास पढ़ी एनिमल सेल प्लांट सेल सो एनिमल सेल सेल ऑर्गेनल्स माइटोकॉन्ड्रिया न्यूक्लियस देन गोल्जी अपैरेटस लाइसोसोम वैक्यूल अगर कुरे क्यों प्लांट सेल एनिमल सेल कॉमन क्लोरोप्लास्ट अगर कुरे साधन अमु डीटेल पढ़ी सो फस्ट सेल मनसा सेल द बेसिक यूनिट ऑफ लाइफ ओके इन अड़ा माइटोकॉन्ड्रिया सेल माइटोकॉन्ड्रिया अटी मेम्ब्रेन इन गोल्जी अपैरेटस गोल्जी बॉडी मेम्ब्रेन ओके सो न्यूक्लियर मेम्ब्रेन अल्लेंगिल मेम्ब्रेन बाउंडेड सेल ऑर्गनेल्स ओके उल्लवर ओके चल ऑर्गानिज्म अटिपल मेम्ब्रेन चल ऑर्गानिज्म वेरदे सेलिन वेदर ओके सो सपोज नम्मळे कैयिल रेंडु वलिय पात्रंगळ ओके ओन्निल कुरे फिशेस मिल्क फ्रूट्स
കുറെ എന്താ പറയാ ചിക്കൻ മീറ്റ് മീറ്റ് പ്രൊഡക്ട്സ് കുറെ സാധനം ഉണ്ട്. എല്ലാം കൂടി ഇങ്ങനെ വെറുതെ ചുമ്മാ വെതറി ഇട്ടിരിക്കുന്നു. വേറൊരു വലിയ പാത്രത്തില് ചെറിയ 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 ഓരോ പാത്രങ്ങളിലായിട്ട് ഈ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഒന്നില് ഫ്രൂട്ട്സ് മാത്രം, ഒന്നില് വെജിറ്റബിൾസ് മാത്രം, ഒന്നില് മീറ്റ് പ്രൊഡക്ട്സ് മാത്രം, അങ്ങനെ. ഓക്കെ, സോ ഇത് വെറുതെ ചുമ്മാ വെതറി ഇട്ടിരിക്കുന്നില്ലേ, ആ വെതറി ഇട്ട ടൈപ്പ് ഓഫ് സെല്ലുള്ള ആൾക്കാരെ ആണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോകാരിയോട്സ് എന്ന് പറയാം. എന്താ വിളിക്കുക, പ്രോകാരിയോട്സ്. കാരിയോ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് എന്നർത്ഥം. പ്രോകാരിയോ എന്ന് വെച്ചാൽ വൃത്തിയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും, ന്യൂക്ലിയർ എന്താ സെൽ ഓർഗനൽസ് ഒന്നും വൃത്തിയിൽ മെംബ്രെയിനുള്ളിലല്ലാത്ത ആൾക്കാരെയാണ് എന്ത് വിളിക്കുക, പ്രോകാരിയോട്സ്. ഇനി സോ അവർക്ക് പ്രോകാരിയോ, മര്യാദയ്ക്കുള്ള കാരിയോ ന്യൂക്ലിയസ് ഇല്ല, അതാണ് എന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത് ആരാണ്? നമ്മൾ ആനിമൽസ് പ്ലാന്റ്സ് ഒക്കെ പ്രോകാരിയോട്ട് ആണോ? ഒരിക്കലുമല്ല, നമ്മളൊക്കെ യൂകാരിയോട്ട് ആണ്. നമ്മളൊക്കെ എന്താ യൂകാരിയോട്ട്. യൂകാരിയോട്ട് എന്ന് വെച്ചാൽ, യു എന്ന് വെച്ചാൽ ട്രൂ, കാരിയോ എന്ന് വെച്ചാൽ എഗെയിൻ ന്യൂക്ലിയസ്. അപ്പൊ ട്രൂ ന്യൂക്ലിയസ് ഉള്ള, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളവരാണ് നമ്മളൊക്കെ, ലൈക്ക് പ്ലാന്റ്സ്, ആനിമൽസ്, ദെൻ ഫംഗസ്, ദെൻ എന്താ പറയാ ഫിഷസ്, ഒരുവിധം എല്ലാരും, എല്ലാ മെജോറിറ്റി ആൾക്കാരും യു കാരിയോട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പക്ഷെ മൈക്രോ ഓർഗാനിസംസിലെ ബാക്ടീരിയാസ് ഒക്കെ, മെയിൻ ആയിട്ട് ബാക്ടീരിയാസ്, ബാക്ടീരിയാസ് ഒക്കെയാണ് ഏതിൽ പെടുക, പ്രോ കാരിയോട്ടില് പെടുക. മനസ്സിലായോ? സോ ബാക്ടീരിയയിലൊന്നും ന്യൂക്ലിയർ മെംബ്രെയിൻ വൃത്തിക്കില്ല, ന്യൂക്ലിയസ് ഒക്കെ ചുമ്മാ സ്കാറ്റേർഡ് ചെയ്തിട്ടാണുള്ളത് സെല്ലില്. പക്ഷെ യൂകാരിയോട്ടിലൊക്കെ എല്ലാം വൃത്തിയിൽ അടുക്കി വെച്ചിട്ടാണുള്ളത്. അണ്ടർസ്റ്റുഡ്? സോ പ്രോകാരിയോട്ടിന് എക്സാമ്പിൾ എന്താ, ബാക്ടീരിയ. യൂകാരിയോട്ട് നമ്മൾ ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം. ഓക്കെ, സോ അതാണ് പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. അപ്പൊ ഇനി തൊട്ട് നിങ്ങളോട് ഞാൻ ഇത് ദിസ് ഓർഗാനിസം പ്രോകാരിയോട്ടോ യൂകാരിയോട്ടോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായിക്കോളാം, ഒന്നിൽ ഫോൾസ് ന്യൂക്ലിയസ് ആണ്, മറ്റേതിൽ ട്രൂ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പൊ ആ ടേം പഠിച്ചെന്ന് മനസ്സിലായി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് യൂണി സെല്ലുലാർ മൾട്ടി സെല്ലുലാർ. എങ്കിൽ ആ വേർഡ് എന്ന് കിട്ടുക, സെൽ എന്ന് വെച്ചാൽ കോശം അല്ലേ. സോ യൂണി സെല്ലുലാർ ഓർഗാനിസങ്ങളുണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. യൂണി സെല്ലുലാർ എന്ന് വെച്ചാൽ ചില ആൾക്കാരിൽ ഒറ്റൊരു സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, അവരുണ്ടാക്കിയത് ഒരു സെല്ല് വെച്ചിട്ടാണ്, ജസ്റ്റ് വൺ സെല്ല് ഉണ്ടാവത്തുള്ളൂ. ചില ആൾക്കാരിൽ ഒന്നിൽ കൂടുതൽ സെല്ല് ഉണ്ടാവും. സോ ഒറ്റൊരു സെല്ലുള്ളവരെയാണ് എന്ത് വിളിക്കുക, യൂണി സെല്ലുലാർ. ഒന്ന് കൂടുതൽ സെല്ലുള്ളവരെ മൾട്ടി സെല്ലുലാർ. സോ യൂണി സെല്ലുലാർ എക്സാമ്പിൾ എഗെയിൻ നമ്മുടെ ബാക്ടീരിയ. ആരാ ബാക്ടീരിയ, ബാക്ടീരിയ എത്ര സെല്ലോ മറ്റൊരു സെല്ലോ, അതേപോലെ ഈസ്റ്റ് ഒക്കെ അല്ലേ, ഈസ്റ്റ് ഫംഗസ് ആണ് ഈസ്റ്റ് അല്ലേ. സോ ഈസ്റ്റിനൊക്കെ മറ്റൊരു സെല്ലുള്ളൂ, അത്തരം ഒറ്റ സെല്ലുള്ളവരെയാണ് എന്ത് വിളിക്കുക, യൂണി സെല്ലുലാർ ഓർഗാനിസം. ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഹയർ ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ ആണ് എന്ത് മൾട്ടി സെല്ലുലാർ. നമ്മള് മനുഷ്യന്മാരെ ബോഡിയിൽ എത്ര സെല്ലുണ്ട്, ഒന്ന് കൂടുതൽ വെച്ചാൽ രണ്ടോ മൂന്നോ ആണോ, അല്ലല്ലേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മില്യൺസ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ മറ്റൊരു സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അണ്ടർസ്റ്റുഡ്? സോ യൂണി സെല്ലുലാർ എന്ന് മനസ്സിലാകുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് സിംഗിൾ സെൽ. മൾട്ടി സെല്ലുലാർ മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണി സെല്ലുലാർ ഏതാ, ബാക്ടീരിയ, ഈസ്റ്റ്, മൾട്ടി സെല്ലുലാർ, പ്ലാന്റ്സ്, ആനിമൽസ്. ഓക്കെ, പ്രോകാരിയോട്സ് അഗെയിൻ ബാക്ടീരിയ, യൂകാരിയോട്സ് പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗസ്, എക്സെട്ര. ഓക്കെ, അത്രയാണ് ഇത് പറയാനുള്ളത്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക്, നിങ്ങൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടേമാണ് ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടോട്രോഫ്സ്. ഓക്കെ, സോ ഓട്ടോ എന്ന് വെച്ചാൽ എന്താ മീനിങ്, സ്വന്തം. എന്താ സ്വന്തം,
ക്രോപ്സ് ദാറ്റ് മീൻസ് നമ്മൾ മനുഷ്യന്മാർ കിച്ചണിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ നമുക്ക് വേറെ ആരും ഹെൽപ്പൊന്നും വേണ്ട അത് ഞാൻ ഓട്ടോട്രോഫ് എന്ന് ഉദ്ദേശിച്ചത് നെവർ ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുക ഇപ്പം ചോറും കറിയും ഒക്കെ വെക്കുക അതിന്റെ റോ മെറ്റീരിയൽസ് നമുക്ക് പല സ്ഥലത്തുനിന്നായിട്ട് കിട്ടുന്നതാണ് പ്ലാന്റ്സ് ഉണ്ട് ഇപ്പൊ പച്ചക്കറി ആണെങ്കിൽ പ്ലാന്റ്സ് അതുപോലെ പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അല്ലെ പച്ചക്കറി ഉണ്ടാക്കി നമ്മളാണോ ആണോ അല്ല ഓക്കെ നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ് എന്നിരുന്നാലും നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ ഇല്ല സോ എന്ന് വെച്ചാൽ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ ആരുടെയും സഹായം ഇല്ലാതെ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫ്സ് ഇനി ഹെറ്ററോട്രോഫ്സോ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ല വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നമ്മുടെ ബോഡിയിൽ തന്നെ ഫുഡ് നെവർ സോ അങ്ങനെ വേറൊരാളെ ആശ്രയിച്ച് ജീവിച്ച് ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് അവര് ഹെറ്ററോട്രോഫ്സ് ഓട്ടോട്രോഫിന് എക്സാമ്പിൾ ഏതാ നിങ്ങൾക്കറിയാം ആരത് പ്ലാന്റ്സ് പ്ലാന്റ്സിന് മാത്രമേ ചെടികൾക്ക് മാത്രമേ സ്വന്തമായിട്ട് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ ഓക്കെ അവരുടെ സൺലൈറ്റ് ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉപയോഗിച്ച് ഷുഗർ അഥവാ ഗ്ലൂക്കോസ് ഉണ്ടാക്കും അല്ലേ യെസ് അവർക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ ബാക്ടീരിയാസിനുണ്ട് ചില ബാക്ടീരിയാസിനുണ്ട് ഓക്കെ അപ്പൊ പ്ലാന്റ്സിനെയൊക്കെയാണ് നമ്മൾ പ്ലാന്റ്സ് ബാക്ടീരിയാസ് ചില ബാക്ടീരിയാസ് നോട്ട് ഓൾ ബാക്ടീരിയാസ് ചില ബാക്ടീരിയാസിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക ഓട്ടോട്രോഫ്സ് എന്ന് വെച്ചാൽ മനസ്സിലായിക്കോളൂ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവർ ഓക്കെ ഇനി ഹെറ്ററോട്രോഫ്സോ വേറൊരാളെ ആശ്രയിക്കുന്നവർ ഹെറ്ററോട്രോഫ്സ് പല ടൈപ്പിലുണ്ട് പാരസൈറ്റ്സ് ഡീകമ്പോസേഴ്സ് ഓക്കെ എന്താ പാരസൈറ്റ്സ് എന്ന് വെച്ചാല് എക്സാമ്പിൾ ലൈസ് ഇൻ അവർ ഹെഡ് അല്ലേ എന്താ എന്റെ മീനിങ് പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ വേറൊരാളുടെ ബോഡിയിൽ ജീവിച്ച് അയാളുടെ ബോഡിയിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്ത് ജീവിക്കുന്നവരാണ് കഴിയുന്നവരാണ് അത് പാരസൈറ്റ്സ് ഓക്കെ അപ്പൊ പാരസൈറ്റ്സ് ഏത് ജീവിയുടെ മുകളിലാണ് ജീവിക്കുന്നത് അവരെ നമ്മൾ വിളിക്കും ഹോസ്റ്റ് എന്ന് വിളിക്കും എന്താ വിളിക്ക ഹോസ്റ്റ് അപ്പം സോ ലൈസില് ലൈസിൻ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാ നമ്മളാണ് ഹോസ്റ്റ് അല്ലെ നമ്മൾ മനുഷ്യന്മാരാണ് ഹോസ്റ്റ് സോ ലൈസ് എന്തുവാണ് ഇറ്റ് പാരസൈറ്റ് അപ്പൊ പാരസൈറ്റ് എന്ന് വെച്ചാൽ വേറൊരാളുടെ ബോഡിയിൽ ജീവിക്കുകയും വേണം അയാളുടെ ഫുഡ് അബ്സോർബ് ചെയ്യുകയും വേണം സോ അയാൾക്ക് പാരയാണ് നമുക്ക് ലൈസ് നല്ലതാണോ നെവർ സോ പാരയാണ് അല്ലെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു പാരയാണ് നമ്മളെ എന്താ നമുക്കൊരു അതിനെ കൊണ്ടൊരു യൂസും ഇല്ല ഓക്കെ സോ അതാണ് നമ്മൾ ബ്ലഡാണ് ഊറ്റി കുടിക്കുകയും ചെയ്യും അല്ലെ സോ അത്തരം ജീവികളെ വിളിക്കുന്ന പേരാണിത് പാരസൈറ്റ്സ് അപ്പം പാരസൈറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹെഡ്രോട്രോഫ് അടുത്തത് ഡീകമ്പോസേഴ്സ് ഡീകമ്പോസേഴ്സ് എന്ന് വെച്ചാൽ എന്താ നമ്മള് ജീർണിച്ച വേസ്റ്റുകളൊക്കെ ലൈക്ക് എന്താ പറയാ ഇപ്പൊ പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ജീർണിപ്പിക്കുന്ന ആളാരാ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാരാ ബാക്ടീരിയ ഫംഗസ് അവരൊക്കെ അല്ലെ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുക ഓക്കെ അപ്പൊ ഈ ജീർണിച്ച ആ ഒരു സാധനത്തിന് പ്ലാന്റ്സിനെ അനിമൽസിനെ അവശിഷ്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെട്രിറ്റസ് വിളിക്കാം ഡെട്രിറ്റസ് ഡെട്രിറ്റസിന്റെ മുകളിൽ നിന്ന് ഫുഡ് ആഗിരണം ചെയ്ത് ജീവിക്കുന്നവരാണ് ആര് ബാക്ടീരിയ ഫംഗസ് ഒക്കെ അപ്പൊ അവരെന്ത് വിളിക്കും ഡീകമ്പോസേഴ്സ് ഓക്കെ